빠지게. അല്ലെങ്കിൽ എനിക്കറിയാം കുഞ്ഞു വരുമെന്ന്. ആ സൂട്ട് കേസ് ഒക്കെ എടുത്തോ സാറ്റു. രാവിലെ മോള് വല്ലാതെ ക്ഷണിച്ചു പോയി. മമ്മി ഡാഡിയോടെ പോയി. ഡാഡി കോടതി വരെ പോയിരിക്കാൻ മോളെ. ആ സ്ഥലത്തിന്റെ കേസ് ഇതുവരെ തീർന്നിട്ടില്ല. മോളിതൊക്കെ മോളി കൊണ്ടുപോയിക്ക്. എഴുന്നേക്ക് മോളെ. ഞാനും ഡാഡിയും കൂടെ രഞ്ജിയെ കാണാൻ വരാനിരിക്കുമ്പോഴാണ് ലതികയുടെ ഫോൺ വന്നത്. കുറച്ചു നേരമായി
അമ്മയിലെ കുഞ്ഞെ നീ ഡാഡി വന്നു. ഇനി കഴിഞ്ഞിട്ടെന്താ കാര്യം? മോൾ പോയി വിശ്രമിക്കും. പോയി കുളിച്ച് റെഡിയാകും. എന്നിട്ടെവിടെ? അയ്യോ, വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടതാ മമ്മി. വണ്ടിയില്ല, ഒരു കുന്തവുമില്ല. ഇതൊക്കെ നിന്റെ വെറും തോന്നല. നീ വാ. വാനിന്റെ നമ്പറോ മറ്റു ഡീറ്റെയിൽസോ ഒന്നും നിങ്ങൾക്കറിയില്ല അല്ലേ? എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല സർ. ഒരു കാര്യം ഉറപ്പാണ്, എന്നെ ഫോളോ ചെയ്തത് അയാൾ തന്നെയാണ്. നിങ്ങൾ വല്ലാതെ ഭയന്നിരിക്കുന്നു, കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? അയാളെ ഉടനെ അറസ്റ്റ് ചെയ്യണം സർ. എന്റെ രഞ്ജിയെ കൊന്നത് അയാൾ തന്നെ. ആരെ ആരെ അറസ്റ്റ് ചെയ്യണം? നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടെ വൈറ്റ് മാരുതി വാനുള്ള എല്ലാരെയും അറസ്റ്റ് ചെയ്യണം. And that is practically impossible. സർ, ഈ കേസിൽ അനാസ്ഥ കാണിക്കരുത്. പണവും സ്വാധീനവും ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ അവർ ശ്രമിക്കും. പോലീസുകാർ കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി തീർക്കുന്നവരാണെന്ന് ഓർമ്മിപ്പിക്കുകയാവും മാഡം. നിങ്ങൾക്ക് പോകാം. മറ്റൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. രഞ്ജിയുടെ മരണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ട് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്നല്ലേ? എല്ലാവർക്കും എളുപ്പത്തിൽ കുറ്റപ്പെടുത്താവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ പോലീസ്. സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാൾ ചിലപ്പോൾ യഥാർത്ഥ കുറ്റവാളിയായിരിക്കണമെന്നില്ല. ഞാൻ വേണ്ടത് ചെയ്തോളാം, നിങ്ങൾ പൊയ്ക്കോളൂ.